നമസ്കാരം. ഫിലിമേനിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഫിലിമേനിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിബിൻ ജോൺ മാത്യു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കച്ചി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമായ നീ സ്ട്രീമിൽ പുതുതായി റിലീസ് ചെയ്ത മലയാള സിനിമയാണ് കച്ചി. 1 മണിക്കൂറും 13 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ മനോഹരമായുള്ള ഒരു സർവൈവൽ മൂവിയാണ്. പി പി ജെ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബിനു പപ്പു, മനോഹരി ജോയ്, ശ്രേഷ്ഠ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന കച്ചി എന്ന സിനിമയുടെ സംവിധായകൻ നവാഗതനായ ബിൻഷാദ് നാസറാണ്. ഇതിൻ്റെ കഥാ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ദേവൻ സുബ്രഹ്മണ്യനാണ്. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. 2 ദിവസത്തെ കഥയാണ് കച്ചി എന്ന സിനിമ പറയുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. ബിനു പപ്പു അവതരിപ്പിക്കുന്ന പ്രസ് ജീവനക്കാരനായ സിറേക്ക് തൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി മകളായ അന്നയും കൂട്ടിക്കൊണ്ട് സ്വന്തം നാടായ കാപാലത്തേക്ക് വരുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി. ആ കൊച്ചു വരുമ്പോഴെങ്കിലും നിനക്ക് ഇവിടെ നിന്നൂടെ? ചെന്നൈയിൽ നിന്നും ഗ്രാമത്തിന്റെ നന്മയിലേക്ക് എത്തുന്ന അന്ന എന്ന പെൺകുട്ടിയും സിറേക്കിന്റെ അമ്മയും തമ്മിലുള്ള സൗഹൃദമാണ് ആദ്യ പകുതി. സിറേക്കിന്റെ അഭാവത്തിൽ ഒരു സ്ത്രീയും പുരുഷനും വീട്ടിൽ മോഷ്ടിക്കാൻ എത്തുന്നതോടെ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ച് കഥ അതിന്റെ യഥാർത്ഥ ജേണലിലേക്ക് യാത്രയാവുകയാണ്. ഈ സിറ്റുവേഷനെ അവർ അതിജീവിക്കുമോ ഇല്ലയോ എന്ന പ്രേക്ഷകന്റെ മാനസിക പിരിമുറുക്കം ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് സംവിധായകനായ ബിൻഷാദ് നാസർ ഈ സിനിമ പൂർത്തിയാക്കിയിരിക്കുന്നത്. കച്ചി എന്ന പേര് എന്തിനു സിനിമയ്ക്ക് തിരഞ്ഞെടുത്തു എന്ന ചോദ്യം സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. എന്നാൽ അതിമനോഹരമായി തന്നെ അതിനുള്ള ഉത്തരവും സംവിധായകൻ ക്ലൈമാക്സിൽ ഒരുക്കുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതെന്നത് സംവിധായകനായ ബിൻഷാദ് നാസറും പി പി ജെ പ്രൊഡക്ഷൻസും വളരെ കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായുള്ള ചിത്രമാണ് കച്ചി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നിടം വരെ ബിബിൻ ജോൺ മാത്യു സൈനിങ് ഔട്ട് ഫ്രം ഫിലിം മാനിയ.